ഹലോ എല്ലാവർക്കും എന്തൊക്കെ വിശേഷിക്കൽ വെൽക്കം ടു സി ടോക്കീസ്. അപ്പോൾ ഇതുപോലെ ഇന്നും ഞാനിപ്പോൾ മാംഗ്ലൂരിലെത്തിയിട്ടോ തിരിച്ച് കോളേജിലേക്ക് വിളിപ്പിച്ചു. അപ്പോൾ മാംഗ്ലൂരിലേക്ക് വന്നു. അപ്പോൾ ഞാനും റോസ്മേരിയും കൂടെ ഞങ്ങളൊരു ഒരു അടിപൊളി കഫേയിൽ പോയി. അവിടുത്തെ എല്ലാ ഡീറ്റെയിൽസും ലൊക്കേഷനും എല്ലാം കാണിക്കാം. ഇതാണ് റോസ്മേരി. അപ്പം ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിപ്പം നേത്രാവതി ബ്രിഡ്ജിൻ്റെ മേളിൽ കൂടെ പോവുകയാണ്. അധികം ആൾക്കാരൊന്നും ഇല്ല ബസ്സിൽ, അതുകൊണ്ട് കുറച്ചൊരു സമാധാനം ഉണ്ടായി. എനിക്കിങ്ങനെ പെട്ടെന്ന് ആൾക്കാരുടെ അടുത്ത് നിന്ന് സറൗണ്ട് ചെയ്യാണ്ട് പെട്ടെന്ന് ആൾക്കാരിങ്ങനെ അടുത്തിത്തിക്ക് കൂടി നിൽക്കുമ്പോൾ നമുക്ക് എന്തോ ഒരു ഫോബിയ പോലെ വരും. അപ്പോൾ ഇതാണ് നമ്മൾ ബൽമട്ടിയിൽ ഇറങ്ങേണ്ടത്. അപ്പോൾ ആ ജംഗ്ഷനിൽ നമ്മൾ ഇറങ്ങിയിട്ട് ഫ്രണ്ടിലേക്ക് കുറച്ച് നടക്കുക, എന്നിട്ട് ജി ഡോട്ടിൻ്റെ ഓപ്പോസിറ്റിലേക്കുള്ള റോഡിൽ കയറുക. ഇത് ബൽമട്ടിയിലുള്ള ബിഗ് ഫാറ്റ് റോളിന്. പിന്നെ എല്ലാവർക്കും മാംഗ്ലൂരിലുള്ളവർക്ക് അറിയാവുന്നതാണ് ഡീസൽ കഫേ. പ്രസ്റ്റീജ് ഇൻ്റർനാഷണൽ ഹോട്ടലിലേക്ക് നേരെ ഓപ്പോസിറ്റ് ആണ് വൈറ്റ് റൂം. പുറത്തുനിന്ന് തന്നെ നല്ലൊരു വൈറ്റ് സീനിക് ആണ്, പക്ഷെ ഉള്ളിൽ അതിമനോഹരമാണ്. ലൈക്ക് പറയാണ്ട് വയ്യ. ഞാൻ ദുബായിലൊക്കെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുള്ളൂ ഇങ്ങനത്തെ ഒരു ഇൻറ്റീരിയർ കഫേ. നല്ല ഒരു ഫ്ലോറലും എസ്തെറ്റിക്കും നല്ല ഫാൻസീഡ് ആയിട്ടുള്ള റെസ്റ്റോറൻ്റ് ആണ്. അപ്പം നമ്മൾ ഉള്ളിലേക്ക് കയറുന്നൊരു വീഡിയോ വേർട്ടിക്കലായിട്ടാണ് എടുത്തത്, ഹൊറിസോണ്ടലായിട്ട് എടുക്കാം. നമ്മൾ റീൽസിന് വേണ്ടിയിട്ട് എടുത്തതാണ്. അടിപൊളി ഇൻറ്റീരിയർ ആണ്. നിങ്ങളൊരു ഇൻസ്റ്റഗ്രാമർ ആണെങ്കിൽ ഇവിടെ നല്ല ഡ്രസ്സിൽ വന്ന് ഫോട്ടോഷൂട്ടിന് പറ്റിയ സ്ഥലമാണ്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങൾ കുർത്തിയിലാണ് വന്നത്. അപ്പം എനിക്ക് ചെറിയ റിഗ്രറ്റ് ഉണ്ട്, ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല. ഞാൻ ജസ്റ്റ് ചെറിയ ഫോട്ടോസൊക്കെ എടുത്തുള്ളൂ. അപ്പോൾ ഇത് ഞാൻ കിട്ടിയ സീറ്റിൻ്റെ ആ ഒരു ഏരിയ ഞാനിപ്പോൾ കാണിക്കുന്നത്. ഞങ്ങൾ ഓർഡർ ചെയ്ത ഫസ്റ്റ് ചിക്കൻ നാച്ചോസ് ആയിരുന്നു. നാച്ചോസ് നല്ല ക്രഞ്ചി നാച്ചോസിൻ്റെ കൂടെ ചിക്കൻ, നല്ല ഫ്ലേവർഡ് ചിക്കൻ മയണീസും നല്ല ഫ്ലേവർഡ് സോസ് ആയിട്ടായിരുന്നു ചെയ്തത്. നല്ല ഹെവി ആണ്. അറൗണ്ട് ഒരു 200-240 റേഞ്ചിലായിരുന്നു ഐറ്റത്തിൻ്റെ പ്രൈസ്. ബട്ട് സ്റ്റിൽ വേർത്ത് ആയിരുന്നു. ഭയങ്കര നമുക്കത് കഴിച്ചപ്പോൾ തന്നെ ഏകദേശം വയറിനറിഞ്ഞു. വേർത്ത് എവറി പെന്നി എന്ന് വേണമെങ്കിൽ പറയാം. നല്ല ടേസ്റ്റ് ആയിരുന്നു. ഞങ്ങൾ നല്ല എൻജോയ് ചെയ്ത് കഴിച്ചു. ചാട്ട് മസാലേൻ്റെ ടേസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ, ഒരു ഫ്ലേവറൊക്കെ ഉണ്ട് അതിനകത്ത്. അപ്പോൾ ഞങ്ങൾ രണ്ടാമത് ട്രൈ ചെയ്തത് ചിക്കൻ സാറ്റയാണ്. ചിക്കൻ സാറ്റയും സാധാരണ നമ്മളിങ്ങനത്തെ ഗ്രില്ല് കിട്ടുമ്പോഴത്തേക്കും ചിലപ്പോൾ ഒന്നെങ്കിലും കുക്ക്ഡ് ആയിരിക്കില്ല പ്രോപ്പർലി, ഉള്ളിൽ കുക്ക്ഡ് ആയിരിക്കില്ല. പക്ഷേ ഇത് എന്നെ ഞെട്ടിച്ചു. പ്രോപ്പർലി ചൂടായിരുന്നു സാധനം. റോസ്മേരിക്ക് ചൂടായിരുന്നു, അതിൻ്റെ ഉള്ളിൽ ചൂടില്ല, നല്ല ചൂടുണ്ടായിരുന്നു. നല്ല വോമായിട്ടാണ് സെർവ് ചെയ്തത്. ആള് നേരെ കയറി വായിക്കിട്ടു. പക്ഷെ ഞാൻ എൻ്റെ പീസ് എടുത്തപ്പോഴേക്കാണ് എനിക്ക് മനസ്സിലായത് അതിൻ്റെ ഉള്ളിലും നല്ല ചിക്കൻ്റെ ഫ്ലേവർ ഉണ്ടായിരുന്നു. ഈവൻ ഡിപ്പും നൈസായിട്ട് ടേസ്റ്റ് ആയിരുന്നു. നല്ല കറക്റ്റ് പുറത്ത് നല്ല രീതിയിൽ ഫ്രൈഡും ഉള്ളിലും കുക്ക്ഡ് ആയിട്ടുള്ള ഒരു ചിക്കൻ സാറ്റേ ഞാൻ എനിക്കൊന്നും ഇത്ര നാളായിട്ടും ഞാൻ അധികം ട്രൈ ചെയ്തിട്ടില്ല. പക്ഷെ ട്രൈ ചെയ്തതിൽ വെച്ചിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല ഫ്ലേവേഡായിരുന്നു. ഓൾമോസ്റ്റ് ഞങ്ങൾ കുറച്ച് സമയത്തിനുള്ളിൽ കഴിച്ച് തീർത്തു. പക്ഷെ ഞങ്ങൾ വിചാരിച്ചില്ലേ നമ്മൾ കഴിക്കില്ല, നമ്മളെ വയറിനറിയുന്നു വിചാരിച്ചു. പക്ഷെ അതിൻ്റെ ഒടുക്കത്തെ ടേസ്റ്റ് കാരണം ഇതും ഒരു 200-240 റേഞ്ചിലെന്നാണ്ടായിരുന്നു ഇതിൻ്റെയും പ്രൈസ്. അതും ഞാൻ പറയാണ് വേർത്ത്. സത്യം ഭയങ്കര ഇഷ്ടമായി. ഇൻറ്റീരിയർ നൈസ്. ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? വെൽക്കം ടു ഹോഗേഴ്സ് ഡോട്ട് ഇൻ. ഹോഗേഴ്സിന്റെ അഡ്മിൻ ആണ് ഈ സംസാരിക്കുന്നത്. ഗൈസ് ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? നമ്മൾ ഇനി ട്രൈ ചെയ്യാൻ പോകുന്നത് ഇതെന്ത് സാധനം. കാരണം നമ്മൾ ഇതിന്റെ ഉള്ളിലേക്ക് കയറിയപ്പോഴത്തേക്കും ഞങ്ങൾ വിചാരിച്ചു ഓക്കെ, ഈ ഇൻറ്റീരിയർ ആൻഡ് ഓൾ ഫാൻസി ഐറ്റംസ് കണ്ടപ്പോഴത്തേക്കും നമ്മൾ കുറച്ച് നമ്മുടെ പോക്കറ്റ് കീറും, ഞങ്ങൾ ബ്രോക്ക് ആവും എന്നാണ് വിചാരിച്ച. പക്ഷേ എല്ലാം വേർത്ത് എവറി പെന്നി ആയിരുന്നു. ഇത് കുറച്ച് നാളെ ആയാലും സ്റ്റാർട്ടായിട്ട്, പക്ഷെ നല്ല കസ്റ്റമേഴ്സ് ഉണ്ട് ഇവർക്ക്. രണ്ടുപേരും സ്വീറ്റ് ലവേഴ്സ് ആണ്. പ്രത്യേകിച്ച് ഞാൻ എനിക്ക് എവിടെ പോയാലും ഒരു ഡെസേർട്ടിൽ എൻ്റെ ചെയ്യാൻ പറ്റില്ല. ഞാൻ ഡ്രസ് ലച്ചസ് മേടിച്ചു. ഞാൻ വന്നപ്പോൾ തന്നെ റോസ്മേരി അടുത്ത് വന്നു, നമുക്ക് ഡ്രസ് ലച്ചസ് എന്തെങ്കിലും വേണം. അപ്പം ഇത് അവിടെ രണ്ട് ഫ്ലേവേഴ്സ് ആണ്, പിസ്തയും റോസും. അപ്പം ഞങ്ങൾ റോസ് തന്നെ ഓർഡർ ചെയ്തു. അടിപൊളിയായി. ഇതിന് മുന്നേ ഞാൻ ഡ്രസ് ലച്ചസ് റോസ് ഫ്ലേവർ കഴിച്ചപ്പോഴത്തേക്കും ആ റോസിൻ്റെ ഫ്ലേവർ അങ്ങ് അടിച്ച് കയറുമായിരുന്നു. ഭയങ്കര ബോറായിരുന്നു അത്. അതുകൊണ്ട് എനിക്കൊരു മടി ഉണ്ടായിരുന്നു ഇത് ട്രൈ ഔട്ട് ചെയ്യണോ. പക്ഷേ ഇത് പെർഫെക്റ്റ് ഫ്ലേവർ ആയിരുന്നു. കാരണം ഒരുപാട് റോസിൻ്റെ ഫ്ലേവർ കുത്തലില്ല. അന്ന് കറക്റ്റ് ഒരു മൈൽഡ് ടേസ്റ്റ്, പക്ഷെ നല്ല സ്വീറ്റും പിന്നെ നല്ല സോഫ്റ്റ് ആയിരുന്നു ഡ്രസ് ലച്ചസ്. അപ്പോൾ ഓൾ ടുഗെദർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു വൈറ്റ് റൂം. നിങ്ങൾ മാംഗ്ലൂരിൽ വന്നാൽ എനിക്ക് ഒബ്വിയസ്ലി ഇപ്പോൾ എല്ലാവരും ഇതിലേക്ക് ഉടനെ തന്നെ വരും വൈറ്റ് റൂമിലേക്ക്. അപ്പോൾ നിങ്ങൾക്ക് മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട സ്ഥലമാണ്. അപ്പോൾ മറക്കേണ്ട, ഡീസൽ കഫേൻ്റെ നേരെ ഓപ്പോസിറ്റ്. നിങ്ങൾ വന്നിട്ട് എങ്ങനെയുണ്ടെന്ന് ഞങ്ങളുടെ കൂടി പറയണം.
അപ്പോൾ ഞങ്ങളെല്ലാം കഴിഞ്ഞു തിരിച്ചു പോവുക. തിരിച്ച് നമ്മൾ ഓട്ടിക്ക പോയത് കാരണം തിരിച്ച് കറക്റ്റ് ടൈമിൽ ഹോസ്റ്റലിലേക്ക് കയറണം. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടം, ഞങ്ങൾ ഔട്ട് ഓഫ് നോവെയർ ആട്ടോ പെട്ടെന്ന് തീരുമാനിച്ച വൈറ്റ് റൂമിലേക്ക് പോകാം എന്ന്. പക്ഷെ അത് എനിക്ക് തോന്നുന്നു നല്ലൊരു ഡിസിഷൻ ആയിരുന്നു, കാരണം നല്ല ഫുഡും കഴിച്ചു ഹാപ്പിയായി. ഇപ്പോൾ ഇവിടെ ഈ തിരിച്ച് നേത്രാവതിയിലേക്ക് പോകുന്ന വഴി ഇങ്ങനെ സൈഡിൽ കുറേ പെയിൻറ്റിങ്സ് ഒക്കെ ചെയ്ത് പാലത്തിൻ്റെ ഓവർ ബ്രിഡ്ജിൻ്റെ അവിടെ, അത് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്കിനി എക്സാംസ് ഒക്കെ വരികയാണ്, പക്ഷേ മാക്സിമം ഞാൻ വീഡിയോസ് ഇടാൻ നോക്കാം. അതുവരേക്കും ബൈ ബൈ.